ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 10 മിനിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചേറിയുടെ വീഡിയോ ആണ് കേട്ടോ. ചുരക്കിയ പരിപ്പ് കറി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. തുവരപ്പരിപ്പാണെങ്കിൽ കഷ്ണത്തിൻ്റെ കൂടെ ഇട്ട് വേവിച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന കടലപ്പരിപ്പാണ്, അത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ വേവിച്ചെടുത്തേക്കുന്നത്. അരക്കപ്പുണ്ട്, നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി മുറിച്ച് വെച്ചിരിക്കുന്ന 2 കപ്പ് ചുരക്കയുടെ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കറിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. 2 വിസിൽ വന്നതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിടാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനായിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക. 2 കഷ്ണം വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നമ്മുടെ കുക്കർ ഒന്ന് കൂളായി വരുമ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുക, കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടാവും. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക. കറിക്ക് ചാറ് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിടാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് തളിച്ച് ചേർക്കണം. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കുക. 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് 5-6 ചെറിയ ഉള്ളിയും കൂടെ നന്നായിട്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ചുരക്ക പരിപ്പ് കറി. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.